നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ആ ജനാധിപത്യത്തിന്റെ ഏറ്റവും മഹനീയമായ സൃഷ്ടികളിലൊന്ന് വിവരാവകാശ നിയമമാണെന്ന് നിസ്സംശയം പറയാം. സാധാരണക്കാരന്റെ അറിയാനുള്ള അവകാശത്തിന്റെ ഒരധികാരവും മുകളിലല്ലെന്ന് സ്ഥാപിക്കുന്നതാണ് അത്. എന്നാൽ മറ്റു പല ജനഹിതമായ നിയമങ്ങളും അട്ടിമറിക്കപ്പെട്ടതുപോലെ വിവരാവകാശത്തിലും വെള്ളം ചേർക്കുകയാണോ എന്ന് സംശയിക്കുന്ന കാര്യങ്ങളാണ് അടുത്തിടെയായി നടക്കുന്നത്. വിവരാവകാശ നിയമത്തിന്റെ കാര്യത്തിൽ സ്വന്തം ഉത്തരവ് തന്നെ സുപ്രീം കോടതി ലംഘിക്കുന്നു. നാളുകളായി കാരണങ്ങളൊന്നുമില്ലാതെയും മതിയായ കാരണങ്ങൾ വിവരിക്കാതെയും നിരാകരിച്ച അപേക്ഷകളുടെ എണ്ണം 69% നവംബറിലാണ് വിവരാവകാശ നിയമപ്രകാരം ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസും പൊതുസ്ഥാപനമാണെന്ന് പരമോന്നത കോടതി ഉത്തരവ് വെച്ചത്. എന്നാൽ ഇതുവരെയായി സുപ്രീം കോടതി നിരാകരിച്ചത് 13,000 വിവരാവകാശ അപേക്ഷകളാണ്. ഇതിൽ 4,000 അപേക്ഷകൾ നിരസിക്കുന്നതിന് കാരണങ്ങൾ പറഞ്ഞിട്ടില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷകർ എന്ന പേരിലുള്ള പോർട്ടൽ നടത്തിയ പരിശോധനയിൽ വ്യക്തമാവുന്നുണ്ട്. ആകെ അപേക്ഷകളുടെ 30.6% ഇത്തരത്തിൽ നിരാകരിക്കപ്പെട്ടത്. അപേക്ഷ നിരാകരിക്കുന്നത് വിവരാവകാശ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമായിരിക്കണമെന്ന് വ്യവസ്ഥയുണ്ട്. കാരണങ്ങൾ സഹിതം നിരസിക്കപ്പെട്ട അപേക്ഷകളാകട്ടെ നിയമത്തിൽ ഇല്ലാത്ത വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് നിരാകരിച്ചിട്ടുള്ളത്. ഇതുകൂടി ചേരുമ്പോൾ കാരണങ്ങളില്ലാതെ നിരാകരിച്ചത് 69%. ദേശീയ താല്പര്യം, സ്വകാര്യത, രഹസ്യാത്മകത എന്നീ കാരണങ്ങളാൽ അപേക്ഷ നിരാകരിക്കുന്നതിനുള്ള വ്യവസ്ഥകളാണ് നിയമത്തിലുള്ളത്. ഇതിനു പുറമെയാണ് മറ്റുള്ളവ എന്ന കാരണം പറഞ്ഞ് ഇത്രയും അപേക്ഷകൾ ഒന്നിച്ച് നിരാകരിച്ചിരിക്കുന്നത്.